സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ഇതാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് സയൻസും സിംബൽസ് ആണ് നമ്മൾ ലബോറട്ടറിയിൽ ഓൾറെഡി നമ്മൾ പോകുമ്പോൾ കാണാറുള്ള സിംബൽസിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും അല്ലെ? ഏതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന സിംബൽസിലെ? നിങ്ങൾ കണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ്, ഏതെല്ലാമാണ്? ചിലപ്പോ എല്ലാം കണ്ടിട്ടുണ്ടാകും അല്ലെ? ചിലപ്പോ കുറച്ച് ഇപ്പൊ ഹാർട്ട്ഫുള്ളും വിയർ ഗ്ലൗസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, വിയർ ഗ്ലൗസ് അതുപോലെ മാസ്കിന്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സിംബൽസ് എവിടെയെങ്കിലും ലബോറട്ടറിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ റേഡിയേഷൻ്റെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയുന്ന സിംബൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഫ്ലേമബിൾ ആണ് അല്ലെ, അതായത് ഫയറിന്റെ ഒരു സിംബൽ ആണ്. ദെൻ ഹാർട്ട്ഫുൾ ആയിട്ടുള്ളത്. ദെൻ കൊറോസീവ്. കൊറോസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കൊറോസീവ് എന്ന് പറഞ്ഞ സിംബൽ കണ്ടിട്ടുണ്ടോ? എന്താ ഇതിന്റെ മീനിങ്? കൊറോസീവ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിംബൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. അപ്പോ കൊറോസീവ് എന്ന് പറയുന്നത് ഒരു കൈ വാഷ് മീൻസ് ഹാൻഡ് വാഷ് ചെയ്യുന്ന ഒരു സിംബൽ ആണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഈ ലബോറട്ടറിയിലൊക്കെ ഈ മറ്റേ ആസിഡും മറ്റും പോലുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ തട്ടുന്നത് മീൻസ് അത് നമ്മുടെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പ്ലാഷ് ചെയ്യുകയാണെങ്കിൽ അത് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു സിംബൽ ആണ്. അപ്പൊ തന്നെ അത് ചെയ്യാൻ വാഷ് ചെയ്യാം. അതിനാണ് ഈ കൊറോസീവിന്റെ ഒരു സിംബല് സൂചിപ്പിക്കുന്നത്. ആസിഡും മറ്റും പോലുള്ള അങ്ങനെയുള്ള ഒരു കെമിക്കൽസ് തന്നെ നമ്മുടെ ഹാൻഡിലൊക്കെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഹാൻഡിൽ വാഷ് ചെയ്യിക്കാന്നുള്ളൊരു സിഗ്നലാണ്, സിംബലാണ്. ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സിന്റെ ഒരു ഏരിയ കാണിക്കുന്നത്. ദെൻ പോയിസൺ ഏരിയ. ദെൻ റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, എന്തെങ്കിലും സ്ഫോടനങ്ങളോ പൊട്ടിത്തെറികളോ ഒക്കെ ചാൻസ് ഉള്ള ഏരിയകളിലാണ് നമ്മൾ റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ വയ്ക്കുന്നത്. ദെൻ ബയോ ഹസാർഡ്സ് ഏരിയ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടില്ല സിംബൽ ഓർമ്മയുണ്ടോ? ബയോ ഹസാർഡ്സിന്റെ ചാപ്റ്ററിൽ ആ സിംബൽ ഓർമ്മയുണ്ടോ? ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ. ഓക്കെ, ദെൻ റേഡിയേഷൻ ഹസാർഡ്, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. റേഡിയേഷൻ സൂചിപ്പിക്കുന്നതാണ് ഒരു ചിത്രത്തിലെ ചെറിയൊരു ഫ്ലവർ പോലത്തെ ഒരു ഇതാണ് റേഡിയേഷൻസ്. ദെൻ വയർ ഗ്ലൗസ്, ഗ്ലൗസ് ധരിക്കുക എന്നുള്ളത്. ദെൻ ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ അല്ലെ. അതായത് ആ ഫാൻ, ഓ നല്ല ഐഡിയ കേട്ടോ, ഒരു ഫാനിന്റെ ഒരു സിംബൽ അല്ലെ, അത് റേഡിയേഷൻ. അപ്പൊ അത് കോഡാണ് ഓർത്തിരിക്കാട്ടോ, ഫാൻ എന്നുള്ളത് റേഡിയേഷൻ ആണെന്ന് ഓർക്കാം. Then, full face mask must be worn. ഫുൾ ഫേസ് ആയിട്ടുള്ള മാസ്ക് ധരിക്കാനുള്ളത്. ആ മാസ്കിന്റെ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഗ്ലൗസിന്റെ ആയാലും പിക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാം. ദെൻ നോ ഫുഡ് ഓർ ഡ്രിങ്ക് അലൗഡ്. ഫുഡും ഇതൊന്നും അലൗഡ് അല്ലാന്ന് കാണിക്കുന്നത്. ലാസ്റ്റ് വൺ സ്മോക്കിന്റെ. ചിലർക്ക് നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ, എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ഒന്ന് നോക്കി വെക്കാം. ഇതെല്ലാം അറിയാവുന്നതാണല്ലോ, വലിയ ബുദ്ധിമുട്ടില്ല. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഒരു ഷോക്ക് ഏറ്റ പോലത്തെ ഒരു സിംബലാണ്. ദെൻ നിങ്ങൾ പറഞ്ഞു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെ അടയാളം നോക്കാം. ദെൻ ബയോ ഹസാർഡ്സ് മൂന്ന് ഒരു മീൻസ് മൂന്ന് ചക്രങ്ങൾ പോലത്തെ ഇത് പറയാം അല്ലെ. ദെൻ പോയിസന്റെ അത്, ദെൻ എന്താണ് ഗ്ലൗസിന്റെ നമുക്ക് പിക്ചർ കാണുമ്പോൾ അറിയാം ഒരു ഇന്ത്യ ഉള്ളത് ഹാർട്ട്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് സയൻസ് ആൻഡ് സിംബൽസ് ആണ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ്. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ? ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ടല്ലോ ലാബ് മാനേജർ എന്ന് പറയുമ്പോൾ, അപ്പൊ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജോലികൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ പോയിന്റ് വായിക്കാം. കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് ഞങ്ങൾ എങ്ങനെ പഠിക്കുന്നവർ ചിന്തയായിരിക്കും, എനിക്കറിയാം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക കേട്ടോ. നിങ്ങള് ഇങ്ങനെ പരിഹാർട്ട് ചെയ്ത് പഠിക്കാതെ നമ്മൾ ആ ഓരോ പോയിന്റ്സും നമ്മുടെ മൈൻഡിലോട്ട് അപ്പത്തന്നെ മീൻസ് ഒന്ന് നമ്മൾ സാധാരണ നോർമലി ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ പരിഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് മൈൻഡിൽ നിലനിൽക്കാത്തത്. നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിച്ചോളൂ. നമുക്ക് ഓപ്ഷൻ കാണാം നമ്മുടെ മൈൻഡിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പരിഹാർട്ട് ചെയ്ത് ഇങ്ങനെ കുത്തി ഇരുന്ന് പഠിക്കുമ്പോഴാണ് നമുക്കത് മൈൻഡിൽ കയറാത്തത്. എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വണ് നോക്കാം. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം.
നമ്മളവരുടെ പോർട്ടലിയുടെ ഗുണനിലവാര മാനേജ്മെന്റ് പ്രോഗ്രാമുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും അതിനെല്ലാം മുൻകൊടുക്കുക, ഒരു രൂപരേഖ തയ്യാറാക്കുകയും അതിനൊരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. മൊത്തത്തിലുള്ള ലാബിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് മേൽനോട്ടം വഹിക്കുക. സെക്കൻഡ് വൺ, കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ അവർ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലെ നേഴ്സസും അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കുക അല്ലെ. അതായത് അവരോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ നേഴ്സും മറ്റ് സ്റ്റാഫുകളുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യുക. മൂന്നാമത് പോയിന്റ് നോക്കാം, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. അതായത് നിർദ്ദിഷ്ടമായിട്ടുള്ള, അതായത് സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഏരിയകളിൽ നിർദ്ദിഷ്ടമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലെ നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ നടപ്പാക്കാൻ. ഇപ്പൊ ലാബിലെ ഒരു സ്പെസിഫിക് ഏരിയയിൽ അദ്ദേഹത്തിന് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യുക, അവിടെ ഉള്ള നടപടികളും നിയമങ്ങളൊക്കെ മറ്റ് സ്റ്റാഫുകളോടൊക്കെ പറഞ്ഞ് അവരതൊക്കെ എന്ത് ചെയ്യുക, നടപടിക്രമങ്ങളൊക്കെ ഒന്ന് നടപ്പിലാക്കുക. കാരണം അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണല്ലോ, സോ ആ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക. നാലാമത്തെ പോയിന്റ് നോക്കാം, ആക്സസ് ഒബ്സർവ് ട്രാക്ക് ആൻഡ് ട്രെയിൻ ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ലബോറട്ടറി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, LIS നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോ അതാണ് ടെക്നിക്കൽ പരമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള തൊഴിൽ എന്താണ് പ്രകടനങ്ങൾ വിലയിരുത്തുക. അവര് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവര് ആ സിസ്റ്റത്തില് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക, അതൊന്ന് ട്രാക്ക് ചെയ്യുക, നിരീക്ഷിക്കുക. അല്ലെങ്കിൽ വിട്ടു പോയിട്ടുണ്ടോ, ഓരോ ഡേറ്റ് ഇട്ട് നമ്മൾ പറഞ്ഞില്ലേ റിസൾട്ടിന്റെ ഡേറ്റ് എന്നാണോ, അതിന്റെ റിസൾട്ടിന്റെ ടെസ്റ്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മള് LIS സൂക്ഷിക്കുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് വന്ന് ചെക്ക് ചെയ്യുക, അവര് കറക്റ്റ് ആയിട്ട് സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ട്രാക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഓൺ സൈറ്റ് ട്രെയിനിങ് അതായത് പുതിയ സ്റ്റാഫുകളെ, ഇപ്പൊ ലാബിലെ പുതിയ പഠിച്ച പ്രാക്ടീസിനൊക്കെ വേണ്ടിട്ടൊക്കെ ട്രെയിനിങ് ട്രെയിനേഴ്സ് ഒക്കെ വരാറുണ്ട്, ഈ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഒക്കെ വരും. അപ്പോ അവർക്കും എന്ത് വേണം, ഒരു പുതിയ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ അല്ലെ. എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് ആയിട്ടുണ്ടെങ്കിലും, അതായത് ഇപ്പൊ ഗ്യാപ്പ് വന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്കും അതുപോലെ തന്നെ പുതിയ സ്റ്റാഫുകളൊക്കെ വരികയാണെങ്കിൽ അവർക്കും ഒരു ട്രെയിനിങ് കൊടുക്കുക. ഓൺ സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ഏരിയയിൽ ഇപ്പൊ ബിസിനസ് എന്നൊക്കെ നമുക്ക് പറയാം, അവിടെ നിറഞ്ഞാൽ ലാഭമാണ്. അപ്പൊ ആ ഒരു സൈറ്റിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. അതിൽ ഇപ്പൊ ട്രെയിനിങ്സ് ഒക്കെ കയറി എന്ന് പറയും, നമ്മള് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്റെ ഒക്കെ ട്രെയിനിങ് ആയിട്ടും മൂന്ന് മാസത്തോളം ട്രെയിനിങ്സ് ആയിട്ടൊക്കെ നിർത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യുക, ട്രെയിനിങ് മറ്റും നൽകുക. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. അതായത് ഇപ്പൊ ലബോറട്ടറി പ്രവർത്തനങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള മറ്റു ചുമതലകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നിർവഹിക്കുന്നതാണ്. അഡീഷണൽ ഡ്യൂട്ടീസും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസും എന്ത് ചെയ്യണം, നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ലാബ് മാനേജർക്ക് ഉണ്ട്. ലാബിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അത് ചെയ്യുക. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ. അതായതാണ് ഇപ്പോൾ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഉപഭോക്താക്കള് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപഭോഗ സേവനം കുറച്ചും കൂടി എന്ത് ചെയ്യണം, ഉപഭോഗ സേവനം വർദ്ധിപ്പിക്കാൻ. അതായത് ഇന്റേണലും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഓൾറെഡി അവിടെ വന്ന് മീൻസ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും, പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു സേവനം ഉറപ്പുവരുത്തി കൊടുക്കുക. ലാബ് മാനേജർ ആയിരിക്കും അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ളൊരു സേവനം ഉറപ്പാക്കി കൊടുക്കുക. Make sure that communication of laboratory data and appropriate result reporting. ഇതായിരുന്നാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയവും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗും കൊടുക്കണം അല്ലെ. നമുക്ക് ഏറ്റവും നമ്മള് ഒരു ലാബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു റിസൾട്ട് ആണ് അല്ലെ. അപ്പോ ചിലപ്പോ ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ട് മനഃപൂർവ്വമായിരിക്കില്ല, ചിലപ്പോ എന്തെങ്കിലും സാമ്പിളിൽ വന്ന മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചിലപ്പോ പ്രിന്റ് ചെയ്യുമ്പോൾ വന്നതോ എന്തെങ്കിലും റിസൾട്ട് ഒക്കെ മാറിപ്പോവുകയും മറ്റൊന്ന് സംഭവിക്കാറുണ്ട് അല്ലെ. അങ്ങനെ കൂടുതലായിട്ടൊന്നും സംഭവിക്കാറില്ല, റയർ ആയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും
റിസൾട്ടുകളിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? മീൻസ് അവരുടെ ഭാഗത്തു നിന്നും ഒരാർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത് മനഃപൂർവ്വമായിരിക്കില്ല, എന്തെങ്കിലും അല്ലെ ആർക്കും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോ ചിലപ്പോ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മാളൂർ എന്താണ് മീൻസ് റിസൾട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ആണോ വന്നത്? കമന്റ് ചെയ്യാമോ? മീൻസ് അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിൽ വന്നു പോയതായേക്കാം. സോ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് മാറി പോയത് അല്ലെ? വേറെ ഒരാളുടെ സംഭവമാണോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസും അങ്ങനെയൊക്കെ വരാം. സോ അതുകൊണ്ട് അതൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റിസൾട്ട് ഒക്കെ കൊടുക്കുന്നൊക്കെ ഉറപ്പുവരുത്തുക. ദെൻ റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. അതായത് ഇപ്പൊ നമ്മള് ലബോറട്ടറി ജീവനക്കാർക്ക് നമ്മള് സാമ്പിളുകൾ റിലീസ് ചെയ്യുന്നതിനും അതായത് അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്യുന്ന ഒരു തീയതിയും ആ തീയതി കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നമ്മള് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അപ്പൊ നമ്മളോട് അവർ പറയാറുണ്ട് അല്ലെ എത്ര ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ടൈം കൊടുത്തു. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത്ര മണിക്ക് വരാനായിട്ട് പറയും. ഷുഗർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫാസ്റ്റിംഗും ചെയ്യും, അതിനുശേഷം ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ റിസൾട്ട് ചിലപ്പോൾ വൈകിട്ടത്തേക്ക് ആകുള്ളൂ. അപ്പൊ ഇനി കറക്റ്റ് ടൈമിൽ വരാനൊക്കെ നമ്മളോട് പറയാറുണ്ട്. ഇപ്പോ തൈറോയിഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഐ ജി ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് താമസം വരും, ചിലപ്പോ ഒരു 2 ഡേയ്സോ 3 ഡേയ്സ് ഒക്കെ എടുത്തേക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റും റിലീസ് എന്നാണോ അതിന്റെ റിസൾട്ട് വരുന്നതെന്നുള്ളത് ഡേറ്റും ടൈമും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റിസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലയൻസ്. എന്താ ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും പരാതികളും കൈകാര്യം ചെയ്യുകയും അതിന്റെ പരിഹാരം കാണുകയും ചെയ്യണം. അത് ലോൺ മാനേജർ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് അത് റിസോൾവ് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം ലോൺ മാനേജർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോകാം കേട്ടോ. ഗൈഡ് വലയം നമ്മൾ വായിച്ചത്, അത്രയും ഭാഗം നിങ്ങൾ വായിക്കുക, അതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് വേണ്ട, അതിന് നമ്മൾ മനസ്സിലാക്കുക. ലാബിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്ത് ചെയ്യാം അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ആൻസർ ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലിക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അത്രയും ഭാഗം വേഗം വായിച്ച് നോക്കിക്കോളും, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ്സ് കൂടി വായിക്കാം. അയച്ചല്ല അവരെയോ അയക്കുന്നാണോ? ഓക്കേ,
നെക്സ്റ്റ് പോയിന്റ് പറയാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി. ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് അവരുടെ മീൻസ് എന്താണ് എല്ലാ ലാബുകളിലും ആ ലാബിലെ വ്യക്തികൾ എല്ലാവരും സ്റ്റാഫുകൾ ഉണ്ടാവും, അവർക്ക് അവരുടെ സൗകര്യങ്ങളിലും അവകാശങ്ങളിലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. അപ്പോ അവർക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊന്ന് അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ മേൽക്കൊണ്ട് വഹിക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എൻഷുവർ അതറൻസ് വിത്ത് ഫെഡറൽ സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ഓപ്പറേഷൻസ്. അതറൻസ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ അതറൻസ് നമ്മുടെ ഈ ഒരു വേർഡ് പല വട്ടം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അല്ലെ. അതറൻസ് എന്ന് വെച്ചാൽ എന്താ, മീൻസ് പാലിക്കുക, മീൻസ് പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസും നിയമങ്ങളും പിന്നെ അവരുടെ ഒരു നിയന്ത്രണങ്ങളും നിയമങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുക, പാലിക്കുക, കൃത്യമായിട്ട് തന്നെ പാലിക്കുക. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ ബയോമസാർസ് വേസ്റ്റും കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതൊക്കെ അതൊക്കെ ഒരു സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ്. അപ്പൊ അതൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പാലിക്കുക. അതിന് മുന്നത്തെ പോയിന്റ് ആണോ ചോദിച്ചത്, അതായത് റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയി, അതായത് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകള് അവർക്ക് കുറച്ച് അവരുടെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവകാശങ്ങളും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ റെസ്പോൺസിബിലിറ്റീസും കൂടി ലാബ് മാനേജർക്ക് ഉണ്ട്. ഇപ്പൊ അവർക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാമെന്ന് വിലയിരുത്തുക. അഷ്വർ കംപ്ലൈൻസ് വിത്ത് ഓൾ കോപ്പറേറ്റീവ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. അതായത് ലബോറട്ടറിയിലെ എല്ലാ കോപ്പറേറ്റീവ് ആയിട്ടുള്ള സമകരണകരമായിട്ടുള്ള നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പരസ്പരം എന്താണ് സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റീവ് ആവണം അല്ലെ, അല്ലെങ്കിൽ പരസ്പരം ഒരു കോപ്പറേറ്റീവ് ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ പരസ്പരം അവരുടെ സ്റ്റാഫുകൾ തമ്മിൽ കോപ്പറേറ്റീവ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യാം എന്ന് ഉറപ്പുവരുത്തുക. Enlarge lab research portfolio by helping to develop new research projects and proposals. അതായത് എന്താണ് നമുക്ക് പുതിയ പുതിയ ടെസ്റ്റിംഗും നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് അവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ റിസർച്ച് വരാനും അതുപോലെ തന്നെ പുതിയ ടെസ്റ്റ് ആധുനികമായിട്ടുള്ള പുതിയ രീതികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ലാബിന്റെ പോർട്ട്ഫോളിയോ എൻലാർജ് ചെയ്യാം, വർദ്ധിപ്പിക്കാം. പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ കേട്ടിട്ടുണ്ടോ നമ്മൾ പഠിക്കുന്ന ടൈമില് കോളേജിലെ പോർട്ട്ഫോളിയോ കേട്ടിട്ടുണ്ടോ അവരെങ്കിലും? അത് കേട്ടിട്ടില്ല. പോർട്ട്ഫോളിയോ മീൻസ് നമ്മള് പ്രൊജക്ട് ബുക്ക് ഒക്കെ പോലെയില്ലേ, അതായത് നമ്മളുടെ പ്രവർത്തനങ്ങൾ എഴുതുന്നൊരു മീൻസ് ഒരു റെക്കോർഡ് പോലത്തെ ഒരു ബുക്കിനാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളില് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാകും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫോട്ടോസ് പിടിച്ചിട്ട് അങ്ങനെ മീൻസ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോ നമ്മുടെ ലാബിന്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാബിലെ പ്രവർത്തനങ്ങളാണെന്ന ഒരു റെക്കോർഡ് പോലത്തെ ഒരു ബുക്കാണ്. അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ റിസർച്ചുകളും പ്രൊജക്ട്സുകളും കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, നമ്മള് പ്രൊജക്ടുകൾ, അസൈൻമെന്റ്സ്, നമ്മൾ ആ ഒരു വർഷം നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു വർഷം ചെയ്യുന്ന കാര്യങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇപ്പോ എന്തെങ്കിലും സെമിനാർ നടത്തി, പ്രൊജക്ട് നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്തു, അങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലെ. അപ്പോ അതിനുള്ള ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇവിടെ ലാബിന്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ബുക്ക്. ഓക്കെ, സെറ്റ് അപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് സ്പെസിഫിക്കേഷൻ. അതായത് നമുക്കറിയാം ലാബിലെ എല്ലാ രേഖകളും അതിന്റെ അനുസൃതമായിട്ട് ഓരോ സ്പെസിഫിക്കേഷൻ അനുസൃതമായിട്ട്, അതായത് ഓരോ സവിശേഷതകൾക്ക് അനുസരിച്ചതുമായിട്ട് എന്ത് ചെയ്യാം, സജ്ജീകരിച്ച് വെക്കുകയും അതുപോലെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം. റെക്കോർഡുകൾ കൃത്യം കൃത്യമായിട്ട് തന്നെ അതൊക്കെ അവര് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെക്കുക. Then make sure that supplies are available as needed for lab section. ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാണ് പുറത്തു വരുത്തുക. എന്താണ് ലാബിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, എന്താ നമ്മള്, അതായത് നമ്മളൊരു എന്താണ് ഇപ്പോ നമുക്കറിയാം ഒരു പ്രശ്നം, ഇപ്പോ നമുക്ക് ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെ, ടെക്നിക്കൽ പരമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് മറ്റു സുരക്ഷ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വരുമ്പോ
നമുക്ക് ജീവിതമില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ തീരുമ്പോ അതിനനുസരിച്ച് അത് വാങ്ങിക്കാനും മറ്റുമായിട്ട് അത് എന്തെങ്കിലും എന്തെല്ലാം ഉറപ്പ് വരുത്തുക. Suggest a measure to enhance testing procedures, use of equipment and needs for new equipment. അതായത് ഇപ്പൊ ടെസ്റ്റിംഗ് നടപടിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണം, പുതിയ എക്യുപ്മെന്റ് വേണോ എന്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് സജസ്റ്റ് ചെയ്യാം, പ്രതീക്ഷിക്കാം. പുതിയ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരണോ അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരണം, അപ്പൊ അതിന്റെ യൂസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാരണങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കൊല്ലം പോകുന്ന വകുപ്പുകളും ചെലവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിരീക്ഷിക്കുകയും അത് വിശകലനം ചെയ്യുകയും അതിന് എന്തൊക്കെയാണ് ഇപ്പോ പുതിയ ഇക്വിപ്മെന്റ് വാങ്ങിച്ചു അപ്പൊ അതിന് എത്ര രൂപ ചെലവ് വരും അല്ലെ, അങ്ങനെ എത്രയാണ് അതിന്റെ ചെലവ് വരുന്നത്, അങ്ങനെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മുടെ ലാബ് മാനേജറിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിനുള്ളിൽ നിന്നും അങ്ങനെ സ്പെസിഫിക് ഇതായിട്ട് എതിർ ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല എങ്കിൽ അത് മനസ്സിലാക്കി വെക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന്. പരിഹാരം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പഠിക്കരുത്. എന്താണ് കുറച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടല്ലോ, കയറിയോ എന്തെങ്കിലും ഒന്ന് രണ്ട് പോയിന്റ്സ് എങ്കിലും മാക്സിമം നമ്മളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലേ. ഓക്കെ, നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, നമ്മളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം അല്ലെ. ഇനിയിപ്പോ കംപ്ലീറ്റ് ആവാനുണ്ടോ? കംപ്ലീറ്റ് ആയോ എല്ലാ ടീച്ചേഴ്സിന്റെയും? യെസ് മാം, കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയില്ലേ? ഇഷ മാമിന്റെ കംപ്ലീറ്റ് ആയിരുന്നോ? നല്ല കംപ്ലീറ്റ് ആയിരുന്നോ? അതെ, കംപ്ലീറ്റ് ആയി. എന്നല്ലേ കംപ്ലീറ്റ്? ഓക്കെ ഓക്കെ. അപ്പോ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉള്ള നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഇതെല്ലാം നന്നായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെ, ബാക്കിയുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ എക്സാമിന് കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അതിനു വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കാം. നിങ്ങൾ തയ്യാറെടുത്തു എന്നാണ് എന്റെ വിശ്വാസം. തയ്യാറെടുത്തോ? പഠിച്ചു തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ? പഠിച്ചു തുടങ്ങി. ഇനി കുറച്ചുപേര് ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി കഴിയട്ടെങ്കിൽ വിചാരിച്ചിരിക്കുന്നവരുണ്ടാകാം, കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. നമുക്ക് ഓപ്ഷൻ ഒക്കെ ഉണ്ടാകും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കേട്ട ഒരു ഓർമ്മയും നിങ്ങൾ പഠിച്ച ഓർമ്മിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതായാലും കേട്ടോ. അങ്ങനെ ടഫ് ആയിരിക്കുന്നതായാലും വിചാരിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, വേറെ പുറത്തുനിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. മാക്സിമം വരില്ല എന്തായാലും, നമുക്ക് പഠിക്കുന്ന ഭാഗത്തുനിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം, നിങ്ങൾക്ക് ഉത്തരവാദിത്തം ചെയ്യാം. ഇതുപോലെ തന്നെ ഫുൾ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഫോമുകളൊക്കെ ലാബ് ചാപ്റ്റർ ചെയ്യുന്ന ഫുൾ ഫോമുകളൊക്കെ ഒന്ന് ഉടനെ പഠിച്ചു വെക്കുക. ദെൻ സിംപൽസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ പറഞ്ഞു, എങ്കിലും ഒന്ന് നോക്കി വെക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ കുറെ കാര്യങ്ങൾ എളുപ്പമാണ് നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് നമ്മളുടെ ഒരു പതിവാണ് അല്ലെ, അത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചിലപ്പോ നമുക്ക് എക്സാം ടൈമിൽ കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത് ആണോ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതല്ലേ. ചില കാര്യങ്ങളായിട്ട് നമുക്ക് നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യും, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കും ആണോ. വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവോ? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണെന്ന് എടുക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വരാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ലെവൽസ് ഓഫ് ലബോറട്ടറി എന്തായാലും നോക്ക് വെച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും വിധത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററില്. പിന്നെ ആ സിംബൽസിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ചോദിക്കാം. ദെൻ എല്ലാ ചാപ്റ്ററിലും ഞാൻ പറഞ്ഞു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ ഫോമുകള്. അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞ ചാപ്റ്റേഴ്സിന് ഓരോ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ബയോ ഹസാർഡ്സിലൊക്കെ നമ്മളുടെ ആ ഒരു ടേബിളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഒന്ന് പഠിക്കാം. ടേബിൾ നമ്മൾ പഠിച്ചില്ലേ, യെല്ലോ ഗാർഡ്, ഓരോ ഗാർഡും കൺസിസ്റ്റ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ കളറാണ് എന്ന് പറയുമ്പോൾ ടേബിൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ ടേബിൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണത്. മീൻസ് ഞാൻ എടുത്ത പോർഷൻസ് എന്നുള്ളതാണ് എനിക്ക് എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുന്നത്. ദെൻ അങ്ങനെ കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പില്ലേജിലും അതുപോലെ തന്നെ കുറച്ച് ടേബിളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റഡീസ് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്നൊക്കെ ഒറ്റ വാക്കിലൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. നമ്മൾ ഓരോന്നും എന്തിനെ കുറിച്ചുള്ളതാണ്, ബാക്ടീരിയോ സ്റ്റഡിയോ ഇപ്പൊ വൈറസ്
മൈക്കോളജി എന്ന് പറയുന്നത്, പാരാസൈറ്റോളജി, അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് വാക്കിൽ കൂടുതലായിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്തുന്ന ചോദിക്കുകയോ ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ളത് മാത്രം നമുക്ക് ചോദിക്കാറുള്ളൂ. അപ്പൊ കൂടുതലും ഇന്ന് നമുക്ക് ഏത് ചാപ്റ്റർ ആയിരുന്നു മാം? ലേബർ റൂമിൽ നിന്നോ? ആ, ലേബർ റൂമിന്റെ നമ്മളെ കുറച്ച് ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നില്ലേ? ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം കേട്ടോ. നമുക്ക് വേറെ വിഷയം വേറെ പ്രത്യേകിച്ച് വേണ്ടല്ലോ, കാരണം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പഠിപ്പിക്കണതിനൊപ്പം തന്നെ മാക്സിമം പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. അത് കൂടാതെ എക്സ്ട്രാ കുറേ നോട്ട് നമ്മൾ എഴുതിയിട്ട് അതിനുള്ള പ്രയോജനമൊന്നും ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് എഴുതാൻ പഠിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കാം. ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷൻ ഉണ്ടോ ആർക്കെങ്കിലും എക്സാമിനകത്ത്? ടെൻഷൻ ഉണ്ടോ ആർക്കും? ടെൻഷൻ ചെറുതായിട്ടൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല. നമ്മുടെ ഭാഗത്തുള്ള നമ്മൾ ക്ലിയർ ആയിട്ട് വെക്കാം. ഇനി എക്സാം എങ്ങനെ എഴുതുന്നുള്ള ടെൻഷൻ ആണോ, അല്ലെങ്കിൽ പഠിക്കാത്തതുകൊണ്ടുള്ള ടെൻഷൻ ആണോ, അതാണോ ടെൻഷൻസിന്? ടെൻഷൻ ആണ്. അങ്ങനെ ടഫ് ആയിരിക്കും, നമുക്കറിയില്ലേ. ക്വസ്റ്റ്യൻ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കാം. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കഴിഞ്ഞ കാഴ്ചകളൊക്കെ അവര് നല്ല എളുപ്പമായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് പോയത് കേട്ടോ. എക്സാം ബാക്കി നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ആ ടൈപ്പിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി നമ്മൾ ഓഫ്ലൈനിൽ എടുക്കുന്നത് എങ്ങനെയാണോ അതുപോലത്തെ ഒരു ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതാണ് ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിലൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതോർത്ത് ടെൻഷനൊന്നും വേണ്ട. എക്സാമിന്റെ ആ ടൈമിൽ നന്നായിട്ടൊക്കെ എഴുതുക. ടൈമൊക്കെ അറേഞ്ച് ചെയ്ത് കറക്റ്റാ ചെയ്യുന്ന ടൈമിന് ഇത്ര ടൈമിൽ ക്ലോസ് ചെയ്ത് എക്സാം തീർക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ അതിനുള്ളിലൊക്കെ മാക്സിമം ഭയങ്കര തൃപ്തി കൂടാതെ ടെൻഷൻ ഒന്നും ആവാതെ കൂൾ മൈൻഡ് ആയിട്ട് വേണം എക്സാം എഴുതാൻ എപ്പോഴും. അല്ലെങ്കിൽ നിങ്ങൾ അയ്യോ അത് ചെയ്യും ചോർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഉള്ളത് കൂടി മറന്നു പോകും കേട്ടോ. പറഞ്ഞു ഇടവരുത്തുണ്ട, നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുക, അതിന്റെ എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, ഭയങ്കരമായിട്ട് ഓവർ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. പോസിറ്റീവ് ആയിട്ട് ഇരിക്കും, കൂളായിട്ട് അങ്ങനെ എഴുതി പോകാം, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, എപ്പോഴും മൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നെഗറ്റീവ് തന്നെ പോകും. സോ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, നന്നായിട്ടൊക്കെ പഠിക്കുക, എക്സാം ഒക്കെ എഴുതുക. ഓക്കെ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ടീച്ചേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ ഉണ്ടാവും ക്ലാസ്സിൽ. ഓരോ ക്ലാസ്സിൽ ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു തരും നിങ്ങൾ എങ്ങനെയാ എഴുതേണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മള് രണ്ടുപേരെ എടുത്തില്ലേ ഇനി ക്ലാസ് കഴിഞ്ഞാന്ന് വിചാരിച്ചു. ഇല്ല, സാറിന്റെ ക്ലാസ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അടുത്ത സാറായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല പറഞ്ഞുകൊണ്ടാണ് മാമിനെ കുറച്ചൊരു ആ ടൈമ് മാമ് കേറി പറഞ്ഞത് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല നോക്കാന്ന് വിചാരിച്ചാണ് നോക്കി പറഞ്ഞത്. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കേട്ടാ. എല്ലാം കളിച്ചോളാം ഞാൻ, എല്ലാം കട്ട് ചെയ്ത് കാണാം.